ആയുർവേദിക് സോപ്പാണ് അപ്പോൾ നമുക്ക് അതിനു വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ അരിവേപ്പിൻ്റെ ഇല ഒരു ചെറിയ കറ്റാർ വാഴയുടെ ഇത് പിന്നെ സോപ്പ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സോപ്പ് വേണം ഇതിപ്പോൾ പിയേഴ്സിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം അപ്പൊ നമുക്കിത് അരച്ചിട്ട് കാണാം അരഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് മാറ്റി വയ്ക്കാം എന്നിട്ട് ഇത് ഉരുക്കണം അപ്പൊ നമുക്ക് ഉരുക്കാം കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് വേണം കേട്ടോ ഉരുക്കാൻ വെള്ളം ചൂടാവട്ടെ നല്ലോണം ഇപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് അതിനകത്തേക്ക് വെക്കാം ഇതൊന്ന് ഉരുക്കട്ടെ ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക ദേ ഇത് കണ്ട ഇപ്പൊ ഇത് ഉരുകുന്നുണ്ട് അപ്പൊ ഇത് നല്ലോണം ഉരുകുന്ന വരാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ദേ ഇതിപ്പോ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് അതൊന്ന് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ആ അരച്ച് ഇത് അരിവേപ്പിൻ്റെ ഇലയും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്കിതിലേക്ക് വേണേ വല്ല ഒലീവ് ഓയിലോ അപ്പം ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്ന വിറ്റമിൻ ഇ ഓയിലാണ് അപ്പം നമുക്കത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഒരെണ്ണം മതി കേട്ടോ എന്നിട്ടിത് നല്ലതായിട്ട് ഇളക്കിയിട്ട് നമുക്കൊരു കുഞ്ഞ് പാത്രത്തിലേക്ക് ഇതൊന്ന് സെറ്റാക്കണം അപ്പം ഞാനെടുത്തിരിക്കുന്ന ഈ പാത്രമാണ് അപ്പം നമുക്കിതിലേക്ക് ഒഴിക്കാം ഇനി ഇത് ഇങ്ങനെ തന്നെ അനങ്ങാതെ 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കാം ഇതൊന്ന് സെറ്റാവുന്നവരെ ഫ്രണ്ട്സ് ഡേ നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറ്റിയ അകത്ത് നിങ്ങൾക്ക് പറ്റരുത് കാരണം ഞാൻ എണ്ണ തേച്ചില്ലായിരുന്നു ഇത് ഒഴിക്കുന്ന പാത്രത്തിലേക്ക് അപ്പോൾ നിങ്ങൾ ആ എടുക്കുന്ന പാത്രത്തിൽ എണ്ണ തേച്ചിട്ട് വേണം അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം എന്നിട്ട് മുഖത്തൊന്ന് റബ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് കഴുകിക്കളയാം കണ്ടോ ഞാനിതിപ്പോ കഴുകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് നിങ്ങളിത് ചെയ്ത് നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു